हाई फ्रेंड्स इन या स्ट्रॉबेरी केक रेसीपी आदिंग वेगम तेज नोक अब वे ड्राई इंग्रीडियेंट अब आदमी या इरूटी अब एम एल कप मैदान अल्पर पिंच उपड़क अर स्पू बेकिंग सोड इटक का स्पू बेकिंग पउडर इटकद रो मो प्रवश्य अरच अब याद मे इन ड्रई आईट बौल्ले ना मुट पोटी अब या ना मुट पोटी अब ना बीट अब इत बीटेड़े इन इनूटी एम एल कपि षुगर कुछ कुछ चेरत षुगर मुट नीटे वन इनिदर स्पू वनल एसनसूँ चेरत या स्ट्रॉबेरी लिक्विडी कूड़ी चेरत अब रू ड्रॉप्स चेरत ഇതിലേക്ക് 60 ml കപ്പിന്റെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ 125 ml കപ്പിന്റെ ചെറു ചൂട് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീറ്റർ ഓഫ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫ്ലോർ മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഇത് ഒരു ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ് അപ്പോൾ ഇത് ഞാൻ ഓയിൽ എല്ലാം തടവി വെച്ചതാണ് ഈ കുക്കർ ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ് ആ കുക്കറിലേക്ക് ടിൻ വെച്ചിട്ട് ഇനി ഇതൊരു 30 മിനിറ്റോളോ ബേക്ക് ചെയ്ത് എടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക അതിനുശേഷം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ബൗളിൽ ഞാനൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതാണ് ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാൻ 125 കപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം ഇവിടെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 5 സ്പൂൺ ഷുഗറും കൂടിയിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം ആയിട്ടുണ്ട് ഇനി ബീറ്റർ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കേക്ക് ഐസിംഗ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഷുഗർ സിറപ്പിൽ കുറച്ച് വെറ്റ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ക്രഷിംഗ് സ്ട്രോബെറിൻ്റെ ക്രഷും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം തേർഡ് ലെയറും കൂടി വെച്ച് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുക്കുക
എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇത് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതാണ്. എന്നിട്ട് ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം എടുത്ത് എല്ലാ ഭാഗത്താക്കി ഫിനിഷ് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കേക്ക് നല്ല സെറ്റായി വരും. അപ്പം ഞാൻ കേക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഡെക്കറേഷനും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പം നോസിൽ വെച്ച് ഫുള്ള് ഫ്ലവറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ചെറീസും കൂടി വെച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റാണത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോക്ക് കാണുക. പിന്നെ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.